فائزين بفضل الله أما بعد قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين എത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദര സഹോദരിമാരെ, നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അന്ത്യപ്രവാചകർ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1489 ജന്മദിനം കൊണ്ടാടുന്ന അസ്ലഫ് മുഹൂർത്തത്തിലാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു രണ്ടു വാക്ക് പ്രസംഗിക്കുവാൻ എനിക്ക് തൗഫീഖ് തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നത്തുൽ നഈമിൽ അവന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോടുകൂടെ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയി അപകടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ വേണ്ടപ്പെട്ടവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ത്വാഅത്തിനായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും നാം ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇത്തരം നല്ല നല്ല പരിപാടികൾ നടത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ദീനി പ്രബോധനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അന്ത്യപ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയോഗത്തേക്ക് പുറത്തു വീഴുന്നത് പള്ളിയും പഞ്ചാബിനും അടിമപ്പെട്ടുകൊണ്ട് തന്റെ മാതാവേതാണ് പിതാവേതാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ ഖാതിമുൽ അംബിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീഴുന്നത്. സത്യത്തിനും സമാധാനത്തിനും ലോകത്തെവിടെയും സ്ഥാനമില്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തനിക്ക് പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നല്ല, ആ കുഞ്ഞിന്റെ മാതാവിന്റെ സ്ഥലങ്ങളിൽ ഉറങ്ങി നിൽക്കുന്ന അമ്മിഞ്ഞ പാലിന്റെ രുചിയും നിരുചിച്ചു നോക്കാൻ പോലും അനുവാദം നൽകാതെ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ പാറക്കല്ലെടുത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ തലയോട്ടിയിലേക്കങ്ങറിയുമ്പോൾ ആ കുഞ്ഞിന്റെ തലയോട്ടി പൊട്ടിച്ചില്ലഭിന്നമായി പോയിരുന്നു. പ്രിയമുള്ളവരെ, അത്രയും വലിയ നീചകൃത്യം നടന്നിരുന്നതായ കാലഘട്ടത്തിലേക്കാണ് സത്യത്തിന്റെ സന്മാർഗവുമായി സമാധാനത്തിന്റെ വെള്ളി വെളിച്ചവുമായി ലോകത്തിന്റെ നായകർ സയ്യിദുൽ വറ ഖാതിമുൽ അംബിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീഴുന്നത്. പ്രിയമുള്ളവരെ, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പ്രബോധനം ചെയ്ത് ഇവിടെ ദീനുൽ ഇസ്ലാമിനെ വളർത്തിയെടുത്തത്. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം നമ്മുടെ എല്ലാത്തിനേക്കാളും അതിനെട്ട് സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്, യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറുന്നത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് പൂർത്തിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നബുവത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞയക്കുമ്പോൾ മക്കാ ഖുറൈശികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ, മക്കാ ഖുറൈശികളുടെ അടുക്കലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് വളരെയധികം വഷളാക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ കൂട്ടിനായി ഉണ്ടായിരുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹിനെ തന്റെ സ്വന്തം ശരീരത്തെ പോലും റസൂലുള്ളാഹിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുമ്പോൾ വഴിയിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കുറെ മുൻപോട്ട് ഓടുന്നു, അതുപോലെ പിൻപോട്ട് ഓടുന്നു, കുറെ വലതു ഭാഗത്തേക്ക് ഓടും, കുറെ ഇടതു ഭാഗത്തേക്കും
അങ്ങയുടെ ഉമ്മത്തിന്റെ മഹത്വങ്ങളും ഞങ്ങൾക്ക് വിവരിച്ചു തന്നപ്പോൾ ആ ഉമ്മത്തിൽ പെട്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി നബിയെ. അങ്ങനെ സുലൈമാൻ നബിയോട് ഞാൻ ചോദിച്ചു, ആ നബിയുടെ ഉമ്മത്താവാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഒരു നാൾ മക്കയിലുള്ള ഖാറു ഖൗർ എന്ന് പേരുള്ള ഗുഹയിൽ ആ മുഹമ്മദ് എന്ന് പേരുള്ള പ്രവാചകൻ അവിടെ വരും, അവിടെ നീ പോയി താമസിക്കുക. സുലൈമാൻ നബിയുടെ വാക്ക് വാങ്ങിച്ചുകൊണ്ട് വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് നബിയെ. നിങ്ങളുടെ പരിശുദ്ധമായ മുഖമൊന്ന് കാണാൻ, നിങ്ങളുടെ പരിശുദ്ധമായ മുഖമൊന്ന് കാണാൻ എനിക്ക് തടസ്സം വന്നത് സിദ്ദീഖുല്ലക്ബർ തങ്ങളുടെ കാലുകളാണ്. അദ്ദേഹത്തെ കെട്ടുകയല്ലാതെ അദ്ദേഹത്തിന്റെ കാലമാക്കാൻ എനിക്ക് വേറൊരു മാർഗവുമില്ല നബിയെ. അതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ കെട്ടിയതാണ് നബിയെ. അങ്ങയോടുള്ള സ്നേഹം കാരണം വർഷങ്ങളായി ഞാൻ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ കൊട്ടിയത് ഞാൻ അദ്ദേഹത്തോട് വെറുപ്പുണ്ടായത് കൊണ്ട് കൊട്ടിയതല്ല നബിയെ എന്ന് ആ പാമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ റസൂലുള്ള ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരിലേക്ക് മാത്രമല്ല ജിന്നുകളിലേക്കും മാത്രമല്ല ലോകത്തുള്ള സകലമായ വസ്തുക്കളിലേക്കും റസൂലായി അയക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിനെ കൂടുതൽ കൂടുതലായി സ്നേഹിക്കണം. എല്ലാവരെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെയാണ് നമ്മൾ കൂടുതൽ കൂടുതലായി സ്നേഹിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വെക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും വന്നുപോയ സകലമായ പാപങ്ങളും വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ സകലമായ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിപാടി കഴിഞ്ഞതിന് ശേഷം പരിപാടിയുടെ ഇടയിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.